ഇന്നലെ നീറ്റ് പരീക്ഷയായിരുന്നു. കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ എഴുതിയ പരീക്ഷ. നീറ്റ് പരീക്ഷയെ ചൊല്ലിയുള്ള വിവാദങ്ങളും ഇപ്പോൾ കൊഴുക്കുകയാണ്. കൊല്ലം ആയൂരിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിൽ അടിവസ്ത്രമഴിപ്പിച്ച് വിദ്യാർത്ഥിനികളെ കൊണ്ട് പരീക്ഷ എഴുതിച്ച സംഭവത്തിൽ പ്രതിഷേധം ഉയരുന്നു. മകൾ നേരിടേണ്ടി വന്ന ദുരനുഭവം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചുകൊണ്ട് പരാതിക്കാരിയുടെ അച്ഛൻ രംഗത്ത് വന്നു. ഇത്തവണ പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും തൻ്റെ മകൾ ഇനി ഒരിക്കലും നീറ്റ് പരീക്ഷയ്ക്കായി വരില്ലെന്ന് പറഞ്ഞതായി അച്ഛൻ പറഞ്ഞു. വിതുമ്പി അരിഞ്ഞുകൊണ്ടാണ് അടിവസ്ത്ര പരിശോധനയ്ക്ക് വിധേയയായ പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചത്. കഴിഞ്ഞ വർഷം ഈ പരീക്ഷ എഴുതിയതാണ്, ഇത്തവണ റിപ്പീറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാനദണ്ഡങ്ങൾ കുട്ടിക്ക് അറിയാമായിരുന്നു. മെറ്റൽ ഡിറ്റക്ടർ ചെസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ബീപ്പ് സൗണ്ടായി. അപ്പോൾ മകൾ പറഞ്ഞപ്പോൾ അടിവസ്ത്രത്തിൻ്റെ ഹൂക്കാണ്, അത് പ്ലാസ്റ്റിക് ആയിരുന്നു. എന്നിട്ടും ബീപ്പ് സൗണ്ട് അടിച്ചു. പക്ഷേ പ്ലാസ്റ്റിക് ആണെന്ന് അവർ കണ്ട് ബോധ്യപ്പെട്ടിട്ടും അടിവസ്ത്രം അഴിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. വസ്ത്രം മാറ്റാൻ ഒരു ഇടുങ്ങിയ മുറിയിലേക്കാണ് കൊണ്ടുപോയത്. ഒരേ സമയം 10-12 കുട്ടികളാണ് അവിടെ നിന്നത്. പല കുട്ടികളും അഴിച്ചു മാറ്റാൻ സാധിക്കാതെ നിസ്സഹായരായി കരയുകയായിരുന്നു. ചില കുട്ടികൾ അഴിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ നിൽക്കുന്നുണ്ടായിരുന്നു. നീറ്റ് ചട്ടം പാലിച്ചുള്ള പുതിയ വസ്ത്രമാണ് മകൾ ധരിച്ചിരുന്നത്. 2-ാം നിലയിലായിരുന്നു പരീക്ഷ ഹാൾ. ഹാളിൽ പുരുഷന്മാരായിരുന്നു ഇൻവിജിലേറ്റേഴ്സ്. പരീക്ഷ കഴിഞ്ഞ പെൺകുട്ടി പറഞ്ഞത്, ഇത്തവണ അവസരം ലഭിച്ചില്ലെങ്കിലും ഇനി നീറ്റ് ഒരിക്കലും എഴുതില്ല എന്നാണ്. ഇതാണ് അച്ഛൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പെൺകുട്ടിയുടെ അച്ഛൻ പരാതിക്കാരിയുടെ പിതാവിനോട് പറഞ്ഞത്, പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ പെൺകുട്ടി മുറി അടച്ച് ഇരിക്കുകയാണെന്നും അമ്മ പുറത്ത് കാവലിരിക്കുകയാണെന്നുമാണ്. സംഭവത്തിൽ കോളേജിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ, ഈ സ്വകാര്യ കോളേജിലെ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയിൽ അവർക്ക് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്തമെന്നും ഈ പ്രിൻസിപ്പൽ പറയുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന പരീക്ഷയാണിത്. അവർക്ക് ചില നടപടികളുണ്ട്. ഈ സംഭവത്തിൽ കോളേജിന് ഒരു പങ്കുമില്ല. അവരുടെ ഒഫീഷ്യൽസാണ് പരീക്ഷ നടത്താനെത്തിയത്. അവർക്ക് മാത്രമാണ് ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്വം. കോളേജിന് ഇക്കാര്യത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. വിഷയത്തിൽ പ്രതികരണവുമായി വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ പറഞ്ഞു. സംഭവത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും. വിദ്യാർത്ഥിനിക്ക് എല്ലാ നിയമസഹായവും മാനസിക പിന്തുണയും നൽകുമെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. പുരോഗമനപരമായി ചിന്തിക്കുന്ന ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടത്തിപ്പിനിടെയാണ് ഈ ദുരനുഭവം ഉണ്ടായത്. പരീക്ഷ എഴുതാനെത്തുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ആ സമ്മർദ്ദത്തിൻ്റെ ആഘാതം കൂട്ടുന്നതാണ് വസ്ത്രമഴിച്ചുള്ള പരിശോധന. മാനുഷിക അവകാശ ലംഘനവും മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതുമായ സംഭവമാണിത്. വിദ്യാർത്ഥിനികളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ഹനിക്കുക കൂടിയാണ് ചെയ്തത്. ഒരു കാരണവശാലും നമ്മുടെ സംസ്ഥാനത്ത് ഇത് അനുവദിച്ചു കൊടുക്കില്ല. വനിതാ കമ്മീഷൻ സ്വമേധയാ വിഷയത്തിൽ കേസെടുക്കും. പരാതിയുമായി രംഗത്തെത്തിയ വിദ്യാർത്ഥിനിക്ക് എല്ലാവിധ നിയമസഹായവും മാനസിക പിന്തുണയും നൽകുമെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശൂരനാട് സ്വദേശിയായ വിദ്യാർത്ഥിനിയാണ് കോളേജിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. അടിവസ്ത്രം മാറ്റിയതിനു ശേഷം ആൺകുട്ടിക്ക് ഒപ്പം ഇരുത്തിയാണ് പരീക്ഷ എഴുതിച്ചത്. മാനദണ്ഡ പ്രകാരമാണ് നീറ്റ് പരീക്ഷ നടന്നതെന്ന് അധികൃതരുടെ വിശദീകരണം ശരിയല്ലെന്ന് പെൺകുട്ടിയുടെ രക്ഷിതാക്കളും പറയുന്നു. പ്രവേശന കേന്ദ്രത്തിൽ വെച്ച് വസ്ത്രങ്ങൾ പരിശോധിക്കുകയും അടിവസ്ത്രം അഴിപ്പിക്കുകയും ചെയ്യുന്നത് എന്തൊരു ന്യായമാണ്, എന്തൊരു നീതിയാണ്, ഇതൊരു തരം കാട്ടുനീതിയല്ലേ? ഈ ചോദ്യം ഉയരുന്നു. കാട്ടുനീതി കാണിക്കുന്നത് വർഷങ്ങളായി നീറ്റ് പരീക്ഷ എഴുതാൻ തപം ചെയ്ത വിദ്യാർത്ഥിനികളുടെ മനസ്സിലേക്കാണ്. ആ മനസ്സുകൾ മുറിഞ്ഞു കഴിഞ്ഞാൽ, ആ മനസ്സുകൾ മുറിവേറ്റ് കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടാണ്. കാരണം അവരുടെ പ്രായം കൗമാരമാണ്.